Hi friends, welcome back to our channel. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹൽവയാണ്. ഈ ഹൽവ മെയിനായിട്ട് നമ്മൾ പഴം ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. പഴം നമ്മൾ മേടിച്ച് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് ദിവസം വെക്കുമ്പോഴത്തേക്ക് ചെറിയ ബ്ലാക്ക് ബ്ലാക്ക് പോലെ വരും. ആ ടൈമിൽ നമുക്ക് കഴിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെ ഉള്ള പഴം കൊണ്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൽവ ഉണ്ടാക്കാം. സാധാരണ വീടുകളിൽ കാണുന്ന ഇൻഗ്രീഡിയൻസും ഉണ്ട്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൽവ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. പഴവും ശർക്കരയൊക്കെ ചേർത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ എടുത്തിരിക്കുന്നത് നന്നായിട്ട് പഴുത്ത പഴമാണ് എടുത്തിരിക്കുന്നത്. 3 പഴം എടുത്തിട്ടുണ്ട്. പഴം ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ്. അടുത്തായിട്ട് വേണ്ടത് ശർക്കരയാണ്. 1 കപ്പ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ശർക്കരയിൽ അഴുക്കുള്ള ശർക്കരയാണെങ്കിൽ ഒന്ന് ശർക്കര പാനി ആക്കിയിട്ട് അരിച്ച് ചേർത്താൽ മതി. അടുത്തായിട്ട് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാൻ 1 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ എടുക്കുന്ന പൊടികളുടെ അളവനുസരിച്ച് കൂടുതൽ ചേർക്കണം, ശർക്കരയായാലും തേങ്ങാപ്പാലായാലും ഒക്കെ. അടുത്തായിട്ട് വേണ്ടത് അരിപ്പൊടിയാണ്. ഞാൻ ചെറിയൊരു കപ്പിന് 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 2 ഏലക്കയും കൂടി ഇട്ടിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പഴം ചേർത്തിരിക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ ചീകിയെടുത്ത് ശർക്കര ഇട്ടു. ഇനി ഇതിലേക്ക് എടുത്തിരിക്കുന്ന അരിപ്പൊടി ചേർക്കാം. ചെറിയൊരു കപ്പ് അരിപ്പൊടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് പഴമൊക്കെ അരഞ്ഞു വന്നിരിക്കുകയാണ്. തേങ്ങാപ്പാലിന് പകരം നമുക്ക് ഈ ശർക്കര പാനി ആക്കിയതും ചേർക്കാം. അടുത്തതായിട്ട് ഒരു പാൻ ഗ്യാസിൽ വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ അരച്ച മിക്സ് ചേർക്കാം. അരയ്ക്കാൻ ടൈമിൽ ഒന്നിച്ച് തേങ്ങാപ്പാൽ ആഡ് ചെയ്യരുത്. അരയ്ക്കാൻ ആവശ്യമായ തേങ്ങാപ്പാൽ മാത്രമേ ആഡ് ചെയ്യാവൂ, അല്ലെങ്കിൽ എല്ലാം കൂടെ വെളിയിൽ വരും. ഇനി നമുക്ക് കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ നമ്മൾ മിക്സ് അല്പം ഒന്ന് തിക്കായിട്ട് വരുവാണ്. കണ്ടിന്യൂസ് ഇളക്കണം, അല്ലെങ്കിൽ കട്ടയാവും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കാത്ത കണ്ടിന്യൂസ് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. കുറച്ചുകൂടെ തിക്കായിട്ട് വന്നിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർക്കാം. നന്നായിട്ട് മിക്സ് ആക്കാം. അല്പസമയത്തിന് ശേഷം 1 സ്പൂണും കൂടെ നെയ്യ് ചേർത്തിരിക്കുകയാണ്. നന്നായിട്ട് നമുക്ക് ഇതോടെ മിക്സ് ആക്കാം. ഏകദേശം 25-30 മിനിറ്റോളം നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇനി ഇതിലേക്ക് അല്പം കാഷ്നട്ട് ചേർക്കാം. കാഷ്നട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. ഒരു സ്പൂൺ നെയ്യ് കൂടെ ചേർക്കാം. എന്നിട്ട് കണ്ടിന്യൂസ് നമുക്ക് ഇളക്കണം. ഇപ്പോൾ ഏകദേശം 1-20 മിനിറ്റ് ആയിരിക്കുകയാണ്. കളറ് പതുക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരുവാണ്. 1 സ്പൂണും കൂടെ നെയ്യ് ചേർക്കാം. എന്നിട്ട് കണ്ടിന്യൂസ് നമുക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ കുറച്ചുകൂടെ ഒരു ബ്രൗൺ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 1-25 മിനിറ്റ് ആയിരിക്കുകയാണ്. അല്പം കൂടെ ബ്ലാക്ക് ആക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
ഇപ്പോൾ നമ്മൾ ഇതിനെ മിക്സ് ആക്കാൻ ഇട്ട് കൊടുത്ത നെയ്യ് എല്ലാം ഇപ്പം വെളിയിൽ വന്നിരിക്കുകയാണ്. നന്നായിട്ട് ബ്ലാക്ക് ആക്കണോ, കുറച്ചുകൂടെ നമുക്ക് ഫ്രൈ ചെയ്യാം. ഞാൻ ഒരു മീഡിയം ബ്ലാക്കിലാണ് ചെയ്യുന്നത്. നമുക്ക് ഒരു സാധാരണ പ്ലേറ്റിലേക്ക് അല്പം നെയ്യ് തൂത്ത ശേഷം അല്പം എള്ള ഒന്ന് സ്പ്രെഡ് ചെയ്തിരിക്കുകയാണ്. ഇതിന് പകരം നമുക്ക് ട്രേയും യൂസ് ചെയ്യാം. ഹൽവ ഒരു ട്രേയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഒരു ചെറിയൊരു പ്ലേറ്റ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ലെവലാക്കിയ ശേഷം അല്പം ക്യാഷ് നട്ട് ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തു. ഒരു മണിക്കൂറൊന്ന് സെറ്റ് ആകാൻ വെച്ചതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം നമുക്ക്. ഇപ്പം നമ്മളുടെ ഹൽവ നന്നായിട്ട് സെറ്റായിട്ട് വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ചെറിയ പീസസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ചെറിയ പീസസായിട്ട് കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ്. നമ്മൾ പഴവും കൂടെ ഒക്കെ ചേർത്തപ്പോഴത്തേക്ക് കുറച്ചുകൂടെ നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റും ആയിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ ഹൽവ. ഇനി കുട്ടികൾക്കൊക്കെ ബേക്കറിയിൽ നിന്നൊന്നും മേടിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ഹൈജീനിക്കായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പഴം നന്നായിട്ട് പഴുത്തു പോയാലും അത് കളയേണ്ട ആവശ്യമില്ല. നല്ലതായിട്ട് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഹൽവ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം.